ആ ശബ്ദത്തിൽ ഞാൻ ടാഗോർ ഹാളില് മലയാളിയുടെ ആത്മസ്വരമായ യേശുദാസിന്റെ കൂടെ പരിപാടിയിൽ പങ്കെടുത്തു. കോഴിക്കോട്ട് ടാഗോർ ഹാൾ പരിപാടി കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും താഴെ ഇറങ്ങിയിരുന്ന് അതിൻ്റെ ഉദ്ഘാടന സമ്മേളനമൊക്കെ കഴിഞ്ഞിട്ട് അപ്പോ അവിടെ ആ പരിപാടി നിയന്ത്രിച്ചുകൊണ്ടിരുന്ന ആള് പറഞ്ഞു, ഇനി ദാസേട്ടനൊരു പാട്ട് പാടുന്നു. അപ്പൊ അദ്ദേഹം എന്നോട് പറയാണ്, ഈ ഉറങ്ങുന്ന കുട്ടിയെ വിളിച്ചുണർത്തിയിട്ട് ചോറ് കഴിക്കുന്ന പറയുന്ന മാതിരിയാണ് ഇപ്പൊ അവരെന്നോട് പാട്ട് പാടാൻ പറയുന്നത്. പ്രസംഗം ഒരു കലയാണ്, അതിനെ നിർമ്മിക്കുന്ന ഒരു സാഹചര്യമുണ്ട്, ഒരു സിറ്റുവേഷനുണ്ട്. മദീനയിലേക്കുള്ള പാത അതിൻ്റെ ഒരു സിറ്റുവേഷനിൽ മാത്രമേ ജനിക്കുകയുള്ളൂ. അതിന് ഒരുപാട് ചേരുവകളുണ്ട്. ആ ജനം, അവരുടെ വികാരം, ആ സ്റ്റേജ്, ഒരാളും ഒരു പ്രേരണയില്ലാതെ ഒരു സർഗാത്മകതയിലും ഏർപ്പെടുന്നില്ല. പ്രസംഗത്തൊക്കെ തെറ്റിദ്ധരിച്ചിട്ടത് ആ കലയില്ലാതെ ആക്കിയതാണ്. ഇറ്റ് ഈസ് ദി ബെസ്റ്റ് ഫോം ഓഫ് ആർട്ട്. ഞാൻ വേറൊന്നും കൂടി പറയും, ഏറ്റവും പെട്ടെന്ന് വളവും തിരിവുമില്ലാതെ മനുഷ്യ മനസ്സിലെത്തുന്ന കല ഏത് കാലത്തും പ്രഭാഷണമാണ്. അമ്മ കറക്റ്റ് ഷാനി, വളഞ്ഞും തിരിഞ്ഞിട്ടൊക്കെയാണ് മ്യൂസിക് വരെ പോകുള്ളൂ. യു ക്യാൻ എൻജോയ് മ്യൂസിക് ബട്ട് ത്രൂ എ കർവ്ഡ് വേ, നോട്ട് ദി ഡയറക്റ്റ് പ്രോസസ്. But the orator, he enters the heart of the listener directly. അതാണത്. അപ്പൊ അതിനെ നിർമ്മിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അത് യേശുദാസിന് പാടാൻ ആവശ്യമാണെങ്കിൽ സമുദായനിക്ക് സംസാരിക്കാനും ആവശ്യമാണ്.